എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോസ് മാളിയേക്കൽ. ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് കുളിര് കോരുന്ന രീതിയിലുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് ഒരു വോയിസ് മെസ്സേജ് വഴിക്ക് ലഭിച്ചത്. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം കേരളം എന്ന് വെച്ചാൽ ഇന്ന് ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, OIOP വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം, ആ സംഘം ആശയം നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ തന്നെ വളരെയധികം ഗിന്നസ് ബുക്കിലേക്ക് പോകാനുള്ള വഴിയൊരുക്കിയ ഈ ഏഴംഗ സെവൻ ട്രസ്റ്റ് മെമ്പർമാർക്ക് ആദ്യം തന്നെ ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം കേരളം എന്ന ഈ കൊച്ചു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡിലേക്ക് കുതിച്ചുയരുവാൻ വേണ്ടി നമ്മുടെ ഈ ആശയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരെ നമ്മൾ നമിക്കണം. കാരണം ലോക ചരിത്രത്തിൽ തന്നെ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ ഇത്രയധികം ഗ്രൂപ്പുകളുണ്ടായത് ഇല്ല എന്നാണ് ഗിന്നസ് ബുക്ക് റെക്കോർഡിൻ്റെ അധികാരികൾ നേതാക്കന്മാരെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കണ്ടേ? അഭിമാനിക്കണം. ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷൻ മാതൃസംഘടന ഇന്ന് അവകാശപ്പെടുന്ന ത്രിമൂർത്തികളുടെ സംഘടന, ആദ്യം കോട്ടയത്ത് രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞ് ഇതാ മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തു എന്ന പോസ്റ്റർ, അത് കഴിഞ്ഞ് വേറെ എവിടെയോ രജിസ്റ്റർ ചെയ്യാൻ പോയി എന്നൊരു വാർത്ത, അതാ ഇതാ ഒളിച്ചുവെച്ച് സ്വരൂപിച്ചുണ്ടാക്കിയ കുഞ്ഞിന് വിരിയിച്ചവർ എന്നാണ് ഇന്നത്തെ വോയിസ് മെസ്സേജ്. അതായത് കണ്ണൂര് കൊണ്ട് രജിസ്റ്റർ ചെയ്തെന്ന് പറയാൻ ഒളിച്ചു വച്ചിരുന്ന ആ ബൃഹത്തായ കാര്യം. അങ്ങനെ വിനോദ് ജോസിൻ്റെ ത്രിമൂർത്തികളിലെ സംഘടന നേടിയെന്നാണ് ആ വോയിസ് മെസ്സേജിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ OIOP എന്ന് പറയുന്ന സംഘടന നമ്മൾ ഇതുവരെ ഒരു സംഘടനയ്ക്കും കൈവരിക്കാനാവാത്ത അത്രയും വലിയൊരു ഒരു ബൃഹത്തായ കാര്യമാണ് നേടിയെത്തിയിരിക്കുന്നത്. കാരണം ഗിന്നസ് ബുക്കിൻ്റെ ആളുകൾ വരെ ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോക ചരിത്രത്തിൽ ഇത്രയധികം ഏറ്റവുമധികം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശയവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് ആരോടാണ്? ഏഴ് ട്രസ്റ്റ് മെമ്പർമാരോട്. അപ്പം ഇനിയും നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് റെക്കോർഡിനേക്കാൾ വലിയ റെക്കോർഡ് നേടണമെന്നുള്ള വാശിയോടുകൂടി ഏഴ് ട്രസ്റ്റ് മെമ്പർമാരെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പറ്റാവുന്നത്ര ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോ. ആശയം ഒന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ അവരാണ് ബുദ്ധിയുള്ളവർ. കാരണം ഈ കൊച്ചു സംസ്ഥാനത്ത് ഇത്രയും പ്രശസ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവരെ നമ്മൾ ഒരിക്കലും ഇനി കുറ്റം പറയരുത്. അവരുടെ ത്രിമൂർത്തികളിൽ മാത്രമല്ല, ഈ ട്രസ്റ്റ് മെമ്പർമാരുടെ ഫോട്ടോ എല്ലാം വെച്ച് നമ്മൾ പൂജിക്കണം, പൂജിച്ചേ കൊണ്ടിരിക്കണം. കാരണം നമ്മളെ ആരറിയാതിരുന്നല്ലേ, ഇപ്പം എന്തുണ്ടായി? ലോകമാകെ അറിഞ്ഞിരിക്കുകയാണ് ഇത്രയധികം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ലിഖിതങ്ങളിൽ എഴുതി വയ്ക്കണം, OIOP. കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഓടി നടന്ന് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സംഘടനയാണ് OIOP. ഇത് ചെയ്യുന്നത് ആരാ? തുടക്കത്തിലെ ഏഴ് ട്രസ്റ്റ് മെമ്പർമാരിലുള്ളവർ പല രീതിയിൽ പല ആളുകളെ വെച്ച് നേതാക്കന്മാർ, അവരൊക്കെ പിന്നിലോട്ടാട്ടോ, അവരൊക്കെ പിന്നിലിരുന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, പുറത്താരുമില്ല.
വിനോദ് ജോസ്, ബിബിൻ ചാക്കോ, ബിജു ജോസഫ് എന്നിവരെ വെച്ച് ഒരു പരിപാടി നോക്കിയപ്പോൾ ബാക്കിയുള്ള ഒരു ആന്റണി പതുക്കെ വലിഞ്ഞു, ജോയ് മുട്ടാർ അനന്തനും വലിഞ്ഞ് അപ്പുറത്ത് ചാരി നിന്ന് മൂന്നാള് ഡും എന്ത് ചെയ്തു, എന്ത് ചെയ്തവർ, അവർ പിന്നോട്ട് വരിഞ്ഞ് മുന്നോട്ട് മൂന്നാളെ വെച്ച്. അതാ അടുത്തൊരു സംഘടന, അതിൻ്റെ 77 ബാർ, അത് ഈ തൃശ്ശൂര. ഇതാ അതിൻ്റെ ഇനി രണ്ടാമത് വന്ന സെക്രട്ടറി ജോസ് തോമസ്, അവനും ഒരെണ്ണം പൂശി കിടക്കട്ടെ എന്ന്, ചുമ്മാ കിടക്കല്ലേ. കാരണം ഇവരെല്ലാവരും ഒരേ വഴിയിൽ കൂടി സഞ്ചരിച്ച് വന്ന വ്യക്തികളാണ്, അവ ബുദ്ധിയൊക്കെ ഒന്ന. കാരണം ബിബിൻ ചാക്കോ ആം ആദ്മി പാർട്ടി, അതായത് ഈ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അവിടുത്തെ കളരിയൊക്കെ പഠിച്ച് എങ്ങനെ ആമാശയം നിറയ്ക്കാമെന്നുള്ള ബുദ്ധിയൊക്കെ പഠിച്ച് അവിടെ ക്ലച്ച് പിടിക്കാണ്ട് വന്നപ്പോൾ അതിൽ നിന്ന് ചാടി നൈസായിട്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നങ്ങോട്ട് വലിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് പറ്റി, എല്ലാവരും ബുദ്ധി ഉണ്ടായവരായതിൻ്റെ പേരിൽ അരം പ്ലസ് അരം കൂട്ടിയോജിക്കില്ല, ആയതിൻ്റെ പേരിൽ ആന്റണി കോഴിക്കര നേരത്തെ തന്നെ ചാടി. ജോയ് മുട്ടാറും അനന്തനും കൂടി അങ്ങോട്ട് പോന്നു. അപ്പോൾ നാലാൾ മാറിയേ. ഇനി ബാക്കിയുള്ള റോജറും പിന്നെ ആരൊക്കെയോ അനൂപ, ഇതിന് കുറച്ച് ആളുകളുണ്ട്, അവരിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കയറിട്ട് വലിച്ച് കിട്ടുമോ, കിട്ടും കിട്ടും, കിട്ടില്ല, തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, ഇങ്ങനെ വിനോദ് ജോസ് ഇങ്ങനെ തൊട്ടു തൊട്ടില്ല നിർത്തി. ലാസ്റ്റ് രക്ഷയില്ലാണ്ടായി. അപ്പോൾ അവർ പുറത്ത് ചാടി, പതുക്കെ പുറത്ത് ചാടി. റോജർ ബുദ്ധി ഉപയോഗിച്ചു, വളരെയധികം അനുഭവം കൂടിയൊരു ബുദ്ധി. എന്താണ്, നമ്മളിനി വേറെ ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ നമ്മളെ മുഖം കാണിക്കണ്ട, കാരണം അപ്രമാദിത്യം ഏകാധിപത്യം എന്ന് ജനങ്ങൾ പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാം, ഒരു മൂന്നാളെ, ഒരു സൈമനെയും റിയാദിനെയും ഒരു പെണ്ണിനെയും കൂടി വെച്ച്, ഇനിയിപ്പോൾ ഞാനങ്ങൾ മാത്രം വേണ്ട, നമ്മൾ അടുത്ത പരിചയം വെച്ച് സംഘടന ഉണ്ടാക്കി. എന്തായിരുന്നു റോജോൻ്റെ ഡയലോഗ്, എന്നോട് തന്നെ പറഞ്ഞുണ്ട്, നാളെ തന്നെ ജോസേട്ട ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടി, ആദ്യം ട്രസ്റ്റ്, പിന്നെ സൊസൈറ്റി, പിന്നെ വെട്ടുകത്തി, പിന്നെ കട്ടപ്പാര, അവരെ കാണാനില്ലേ. എൻ്റെ അമ്മോ, എന്തായാലും ഇനി ഇതുവരെ ഒരു നേതൃത്വ സ്ഥാനം പോലും കറക്റ്റ് കിട്ടാതെ കണ്ട് ഇത്രയും കഷ്ണം 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 സാമ്പാറിൻ്റെ കഷ്ണം പോലെയായി. ഇതെങ്ങാനും രണ്ടാ അഞ്ചാറ് സ്ഥലത്തെങ്ങാനും ജയിച്ചാൽ ഓരോ വീട്ടിലും ഓരോ ട്രസ്റ്റോ സൊസൈറ്റിയോ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിനുകൾ അപ്പുറത്ത് കിടക്കേണ്ട ഗതികേടില്ല. പോണെ വെറും മുളിപ്പില്ലാത്ത 7 ട്രസ്റ്റ് മെമ്പർമാർ, അവർ ജനങ്ങളെ ഇതിൻ്റെ പിന്നാലെ ഒരു 10,000 രൂപ കാട്ടി കൊണ്ടുവന്നപ്പോൾ ആരൊക്കെ കാശുണ്ടാക്കിയെന്നറിയും നിങ്ങൾക്ക്? പറഞ്ഞുതരാം. ശരിക്കും പണമുണ്ടാക്കിയത് ഗൂഗിൾ കമ്പനിക്കാരാ. പിന്നെ കാശുണ്ടാക്കിയത് മൊബൈൽ കമ്പനിക്കാര്. എന്ത് സംശയമുണ്ടോ? കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഫേസ്ബുക്കിൽ കുത്തി, ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത പലരെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി ഓയോയിപ്പിക്ക് വേണ്ടിയിട്ട് 10,000 രൂപ പെൻഷന് വേണ്ടി അതിൻ്റെ കുത്തി. വാട്സപ്പ് കൂട്ടായ്മകൾ, മെസ്സേജിൻ്റെ പ്രവാഹം. അപ്പോൾ ആരാ കാശുണ്ടാക്കിയത്? ഗൂഗിൾ കമ്പനിക്കാരും വാട്സപ്പ് മറ്റേ സിമ്മ് കമ്പനിക്കാരും. അടുത്തത് യൂട്യൂബ് വീഡിയോക്കാർ കുറേ കാശുണ്ടാക്കി. കാരണം 20 ലക്ഷക്കണക്കിന് ആളുകൾക്ക് OIOP രണ്ട് എംബ്ലോ ഒരു തലയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പാവം പിടിച്ച ഇതിൽ ഇതിനെ നെഞ്ചിലേറ്റിയ ആ ജനങ്ങൾ കുത്തോട് കുത്ത 50 KBU 60 KBU ആർക്കാ പണം ഉണ്ടാവണേ ആ വീഡിയോ ഇട്ട ആൾക്ക്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ പണമെല്ലാം ഇവർ പല വഴിക്കായി മേടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം നടന്നത്. ഒത്തൊരുമിച്ചുള്ളൊരു ആശയം, OIOP എന്ന് പറയുന്ന ഒരു ആശയം നടപ്പിലാക്കാനൊന്നും ഇവർ പരിശ്രമിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ വീഡിയോ ആരും പ്രചരിപ്പിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും നോക്കിയോ,
അത് പ്രചരിപ്പിച്ചാൽ ഇവരുടെ കള്ളത്തരം നടക്കില്ല. നമ്മളിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും അല്ലെ, നമുക്കതിൽ പ്രചരിപ്പിക്കണമൊന്നുമില്ല. വിവരമുള്ളവൻ മനസ്സിലാക്കിക്കോട്ടെ, അല്ലാത്തവൻ അതിൻ്റെ പിന്നാലെ പോയിക്കോട്ടെ. എന്നിരുന്നാലും പറയാനുള്ളത് ഞാൻ പറയും, പല വ്യക്തികളും താളത്തിനൊത്ത് ഇപ്പോൾ OIP ട്രസ്റ്റിനെയും സൊസൈറ്റിനെയൊക്കെ എതിർത്ത ചില വ്യക്തികൾ ഇപ്പോൾ പതുക്കെ പതുക്കെ OIP അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ഫോളോവേഴ്സ് വേണ്ട. വീഡിയോ ഒരു കുറേ ആളുകൾ ഫോളോവേഴ്സ് വേണ്ട. പക്ഷെ എനിക്കങ്ങനെ ഫോളോവേഴ്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കാര്യം പറയുക, അതിനുവേണ്ടി കള്ളത്തരം കാണിക്കുന്നവരെ കൂട്ട കൂടി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതായിക്കോട്ടെ, ഇനിഷ്ടമുള്ളവർക്ക് കേട്ടാൽ മതി, ആവശ്യമുള്ളവർക്കിത് ഇത് അറിയാൻ. പക്ഷെ പലരും മനസ്സിലാക്കി എന്നെ വിളിക്കാറുണ്ട്, ചേട്ടോ ശരിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഈ വിനോദ് ജോസിൻ്റെ ഗ്രൂപ്പ് തന്നെ എത്ര ബയലോ മാറ്റി എഴുതി, എത്ര രജിസ്ട്രേഷൻ ശ്രമിച്ചു, എത്ര രജിസ്ട്രേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. ഇപ്പോൾ പറഞ്ഞു ആശ്വാസമായി, മെമ്പർഷിപ്പിനുള്ള ഫോം അടിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് വോയിസ് മെസ്സേജ്. അതായത് 10 രൂപ മെമ്പർഷിപ്പ് ഫോം അടിച്ച് 50 ലക്ഷം 60 ലക്ഷം ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ച് ആമാശയം തന്നെ ഭയങ്കര ബുദ്ധി. ഇനി ധൈര്യമായിട്ട് പിരിക്കാമെന്ന്, ഇതുവരെ പിരിക്കാൻ പേടിയുണ്ടായിരുന്നു. കാരണം ആഹ്വാനം ചെയ്തിരിക്കുന്നത് മെമ്പർഷിപ്പ് അടിച്ച് ആരംഭിച്ചോളാൻ. അപ്പോൾ ഇപ്പുറത്ത് ഇനി കഴിഞ്ഞില്ല കേട്ടോ, 174/2002 റോജറിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ നിന്ന് കുറേ ആളുകൾ സ്ഥാനം കിട്ടാത്തവർ, കൈ പറ്റാത്ത ആളുകളും ഇവരുടെ കൂടെ കൂടി, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 7 എണ്ണത്തിനെയും കൂടി വെച്ച് ട്രസ്റ്റ് മെമ്പർമാർ, അതും ഇതന്നെ തദൈവ. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയണ്ടേ, ചില എൻ്റെ നാട്ടിൽ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞു, ജോസേട്ടാ സൊസൈറ്റി ആയിട്ടാണ്, സൊസൈറ്റി ചെന്ത സമൂഹം. അപ്പോൾ ഈ സമൂഹം അത്രയും വിവരമുള്ളോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതിലെ ഒരു പാർട്ടിക്കാരൻ ഭരിക്കുന്ന ഒരു കോൺഗ്രസോ മാർക്കിസ്റ്റോ ഒക്കെ അതിൽ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് അതിനുള്ള മെമ്പർഷിപ്പ് കിട്ടുമോ? അവർ തീരുമാനിക്കണ്ടേ? അപ്പോൾ ആരുടെ കയ്യിൽ അധികാരം? സാമൂഹികം. ആ കൂടി സാമൂഹികം പാലിക്കുന്നത് കോവിഡ് രോഗം മാത്രമേ ഉള്ളൂ, സാമൂഹിക അകലം. അല്ല, വേറൊന്നും പബ്ലിക്കില്ല, ഈ കോവിഡ് രോഗം പബ്ലിക്കാണ്. അപ്പോൾ അത്രയും വിവരമുള്ള സൊസൈറ്റിയിൽ പോലും മെമ്പർഷിപ്പുള്ള പല ആളുകൾക്ക് ഇത്തരത്തിൽ വിവരക്കേട് അറിയുള്ളൂ, സാമൂഹികമാണ്. അപ്പോൾ അതിന് മെമ്പർഷിപ്പ് എടുക്കാം സൊസൈറ്റിക്ക്, ശരിയാണ്. അതിൻ്റെ എവിടെ അധികാരം? കിടക്കട്ടെ, നല്ല കാര്യം. പിന്നെ ട്രസ്റ്റ്, പബ്ലിക് ട്രസ്റ്റ് ഒരു കൂട്ടർ. അപ്പോൾ നല്ലൊരു ആശയത്തെ, നെഞ്ഞോട് കയറ്റിയ ഒരു ആശയത്തെ വേൾഡ് റെക്കോർഡിലേക്ക് എത്തിച്ച ഇവർക്കൊക്കെ നമ്മൾ നന്ദി പറയണം. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രസ്റ്റ് മെമ്പർമാർക്കാണ് ഇതിൻ്റെ ഗ്രൂപ്പുണ്ടാക്കാനും ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാനും ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും അതൊന്നും നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് നോക്കണ്ട. കാരണം ഇത് ഈ ഇലക്ഷനോട് കൂടി അതിൻ്റെ ലേലം നടക്കുന്നുണ്ടോ എന്തൊരു ഡൗട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തൊരു ആളുകളുണ്ട്? അപ്പോൾ പറയും ഞങ്ങൾ ഇത്ര ഉണ്ട്, 50-60 കേ, എല്ലാവരും കേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് കുറച്ച്, നീ പതുക്കെ പതുക്കെ ഡൈവേർട്ട് ചെയ്തോ, ഇന്നാൾക്ക് ഓട്ട് ചെയ്യും, ഇന്നാൾക്ക് അങ്ങനെ രീതിയിൽ ആയിക്കോട്ടെ. പക്ഷെ എനിക്കെന്താ പറയാനുള്ളൂ, ഇവരൊക്കെ കൊണ്ട് നശിപ്പിച്ച് കളയണമെന്ന്. ഗിന്നസ് ബുക്കിലേക്ക് പേരൊക്കെ വരും, പക്ഷെ നമ്മൾ വീട്ടിൽ പഴയ പോലെ തന്നെ ഇരിക്കേണ്ട വരുന്നതാണ് തോന്നണേ. കാരണം ഒത്തൊരുമയില്ല. അപ്പോൾ വൺ ഇന്ത്യ വൺ പെൻഷന് ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതായത് ഗ്രൂപ്പുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് കൂട്ടായ്മ ഉണ്ടാക്കി അതാത് സ്ഥലങ്ങളിൽ രജിസ്റ്റർ നേതാക്കന്മാരെ എടുത്ത് ഈ ഗ്രൂപ്പ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൂടെ നിൽക്കാതെ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.